പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധു പബ്ലിക്കായിട്ട് പാടി തുടങ്ങി എന്നാണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊരു കറക്റ്റ് കോൺസേർട്ട് ആ ഫോർമാറ്റിൽ സോളോ കോൺസേർട്ട് ചെയ്തത് എൻ്റെ ഒരു 7 വയസ്സ് ഒക്കെ അറൗണ്ട് ഗുരു പൂർണിമ സെലിബ്രേഷൻ നമ്മളെ വീട്ടിൽ എല്ലാ വർഷവും ഗുരു പൂർണിമ ദിവസം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അന്ന് അച്ഛൻ്റെ എല്ലാ ശിഷ്യരും പെർഫോം ചെയ്യും. അപ്പം അന്നാണ് ഞാൻ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഒരു കോൺസേർട്ടായിട്ട് പാടുന്നത്. ഞാൻ അവിടെ തബല വായിച്ചിട്ടുണ്ട് ഗുരു പൂർണിമയ്ക്കും. രണ്ടാമത്തെ ചോദ്യം ഒരു വീഡിയോ അമ്പിളി നിന്റെ കൂട്ടാനല്ലേ, നീ അല്ലേ ഇടപെടെ, നീ അല്ലേ പറഞ്ഞത് അമ്പഴവിടെ അല്ലേ, നല്ല ആരോഗ്യമുണ്ട്, ഇപ്പൊ ബുദ്ധി വെച്ചുടങ്ങുന്നുണ്ടോ? എന്റെ ബ്രാൻഡ് ഇയാളെ എന്നെ കുളിച്ചോ എണീച്ചിരിക്കോ അയ്യോ കളിക്കിട്ടില്ല അങ്ങനെ അതെങ്ങനെയെന്ന് അയ്യോ. ചോദ്യം, ബോബിക്കുട്ടന് അമ്പിളി 3 കളറിലുള്ള ജ്യൂസ് നൽകുന്നുണ്ട്. ഏത് നിറത്തിലുള്ള ജ്യൂസാണ് ബോബിക്ക് ആദ്യം നൽകുന്നത്? എ വയലറ്റ്, ബി വെള്ള, സി മഞ്ഞ. കൊടുത്തത് ഓറഞ്ച് ആയിരുന്നു, പക്ഷെ ഓറഞ്ച് ഇതിലില്ല. അപ്പം അതിനോട് സാമ്യമുള്ള മഞ്ഞയുണ്ട്. മഞ്ഞ ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഒരുമിച്ചുള്ള കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ജനറേഷനിൽ കൂടുതലും കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ആശാത്തി ഉണ്ടായത്. അപ്പൊ അതിന്റെ എല്ലാ കുരുത്തക്കേടുകളും ഉണ്ടായിരുന്ന ഒരാളാണ് തീർപ്പത്തിൽ. ഓ, ഞാൻ ഇളയമ്മ പല കാര്യങ്ങളും പറയുന്നതാക്കാം മധുവിനെ പറ്റിയിട്ട്. അത് ടെൻഷനാണ്, പുള്ളിക്കാരി ഓരോ നിമിഷവും അത് അങ്ങനെയുള്ള വികൃതികളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. വളരെ ചെറുതിൽ അമ്മ പറയുന്ന കേൾക്കാം, കുഞ്ഞിങ്ങനെ ഇങ്ങനെ മുട്ടിലഴയുന്ന പ്രായത്തിൽ സൈഡിൽ നിന്നൊക്കെ ഇതൊക്കെ കിട്ടും, ബ്ലേഡൊക്കെ കിട്ടിയാൽ ചുമ്മാ ഇങ്ങനെ ആക്കും. അപ്പൊ ഇവര് നോക്കുമ്പോ ഫുൾ ബ്ലഡാണ് അവിടെ ഇവിടെ ഒക്കെ. ഞാനിങ്ങനെ കൂളായിട്ടിരുന്നു. അതുപോലെ തന്നെ എന്തോ മരുന്ന് എന്തോ എടുത്ത് കുടിച്ചു കളഞ്ഞു. അങ്ങനെ അത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആണ്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നു, അത് മൂത്തച്ഛന് ഹോമിയോ മരുന്നുണ്ടായിരുന്നു, എന്തോ ഒരു ബ്ലോക്ക് എന്തിനോ വേണ്ടി കഴിക്കുന്നതാണ്. സോ അത് എനിക്ക് ഹോമിയോ മരുന്ന് ചെറുതിലെ ഞങ്ങളുടെ ഒരു നെയ്ബർ ഹോമിയോ ഡോക്ടറായിരുന്നു. സോ അവരിങ്ങനെ വെറുതെ വെറുതെ ഈ മുട്ടായിക്ക് പകരം ചുമ്മാ ചെല്ലും ഈ ഗുളികയുണ്ട് ഹോമിയോ മധുരമുള്ള. സോ അത് മരുന്നില്ലാതെ അതെനിക്ക് കുപ്പിയിൽ തരും. അപ്പൊ അതിങ്ങനെ കഴിച്ച് 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 എനിക്ക് ഇതിനോടൊരു പ്രത്യേക തരം കൊതിയാണ്. അപ്പം ഈ മരുന്ന് ഒരു വലിയ ഇത്രയുള്ള ഡപ്പയില്, കാരണം എത്രയോ മാസങ്ങൾക്ക് വേണ്ടി ഡോസായിട്ട് കൊടുത്തതാണ്. ഞാനെല്ലാം കൂടെ ഒരു ദിവസം ഒറ്റയടിക്ക് കഴിച്ച് മൂത്തച്ഛൻ മരുന്ന് എവിടെ പോയി, ഇതെവിടെ, എന്റെ മരുന്ന് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൈഡിൽ ഒരു അടപ്പും കുപ്പി ഇങ്ങനെ തുറന്നു കിടക്കും. അപ്പൊ പൊക്കി ഞാനത് മനസ്സിലായി, എന്നെ പിടിച്ച് രണ്ടാടിയും വഴക്കൊക്കെ തന്ന്. പിന്നെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിങ്ങനെ ഹെവി ഡോസ് കഴിച്ചിട്ട് സനം കട്ടൻ ചായയും കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ള ഒരു കട്ടിക്ക് കുടിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ കട്ടിക്കൊക്കെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തന്നെ കുടിപ്പിച്ചു. അതുകൊണ്ട് ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് വികൃതികൾ കേട്ട് എന്റെ അനുഭവത്തിൽ ഞാൻ നേരിട്ടുണ്ട്. പക്ഷേ ഉണ്ടോ ഇപ്പോ ഇല്ല, ഇപ്പൊ കട്ടൻ ചായക്ക് പോരും. ഓ അങ്ങനെയാണോ, ചൈൽഡ്ഹുഡില് എനിക്ക് പിന്നെ വളരെ ഓർമ്മ തന്നെ, ഞങ്ങൾ ഇവിടെ ഞാൻ പഠിച്ചതൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ. അപ്പം നാട്ടില് പോവും ഇടയ്ക്കൊരു, എന്റെ വെക്കേഷൻ സമയമാകുമ്പോൾ നാട്ടിൽ പോകും. എന്റെ വെക്കേഷൻ എന്ന് പറയുന്ന ഈ കൂടുതലും ഏപ്രിൽ മെയ് ഈ സമയത്തൊക്കെയാണ്. അപ്പം വിഷു സമയം അടുപ്പിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും നാട്ടിൽ പോവുക. അന്നേരം നമ്മുടെ അങ്ങോട്ട് പടക്കം
ഒരുപാട് കുട്ടിക്ക് വിഷു സമയത്ത്. സോ കണി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പടക്കം. ഞാൻ ഈ വെക്കേഷന് പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വെളിയിൽ പ്രസിയേട്ടൻ മനുവേട്ടൻ അനിയനുണ്ട് പ്രസീത്. പ്രസിയേട്ടൻ ഇതിങ്ങനെ എല്ലാം ഉണക്കാൻ വെക്കും. മഴ ടൈമും കൂടെ ആകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊട്ടണമല്ലോ കരട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള വെയിലത്ത് ഇങ്ങനെ നല്ല ഉണക്കാനൊക്കെ വെച്ച് നല്ല അങ്ങനെ നിൽക്കും. എന്നിട്ട് എനിക്ക് പക്ഷേ ഈ ഇതൊക്കെ കിട്ടുള്ളൂ, അമ്പത്തിരിയൊക്കെ കിട്ടും, വേറെ ഒന്നും എന്നെ അടുപ്പിക്കില്ല. പിന്നെ ഇവരുടെ പിറകെ വാലായി നടക്കണം, കാരണം ഇത്രയും വയസ്സ് ഗ്യാപ്പും പിന്നെ ഈ അവരുടെ ഒരു മൂർധന്യാവസ്ഥയിലുള്ള ആ ഒരു ക്രിക്കറ്റ് കളിയൊക്കെയാണ് ഇവരുടെ അത്രയും ഹെവി ആയിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ബാറ്റൊക്കെ പിടിച്ച് ചെയ്യാൻ. എന്നെ കൊണ്ടത് പൊക്കിയാവൂല്ല, പക്ഷെ എന്നാ തന്നെ എനിക്ക് ബോളെങ്കിലും എറിയാൻ തരും. ഇവർ എന്നെ ഉറക്കിക്കിടത്തുന്ന സമയത്തും എന്നെ കാണാതെയൊക്കെ ഒളിച്ചൊക്കെ പോയി വരേണ്ടിവരും ക്രിക്കറ്റ് കളിക്കാൻ. പക്ഷെ ഞാൻ കണ്ടുപിടിക്കും, ഇതിന്റെ വീടിന്റെ ബാക്കിലൊരു പറമ്പുണ്ട്, അവിടെ ഇവർ ക്രിക്കറ്റ് കളിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ അല്ലേ. സോ സി മഞ്ഞ, ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു സഫാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം. അമ്പിളി കണ്ട സ്വപ്നത്തിലെ വേഷം ഏത് നിറമാക്കി കൂടായിരുന്നോ എന്നാണ് ടീന തമാശായി ചോദിക്കുന്നത്. എ നീലയും വെള്ളയും, ബി വെള്ളയും ചുവപ്പും, സി നീലയും മഞ്ഞയും. ഇന്ന് മൊത്തം കളറിന്റെ ചോദ്യമാണ്, കളർഫുള്ളാണ്, കളർഫുള്ളാണ്. ചുവപ്പാണ് സ്വപ്നത്തിലെ വേഷം ഏത് നിറമായി കൂടായിരുന്നു. വെള്ളയും ചുവപ്പല്ലേ? വെള്ളയും ചുവപ്പാന്ന് തോന്നുന്നു. ഓർമ്മ വെള്ളയും ചുവപ്പാക്കി കൂടെയെന്നൊക്കെയാണ് നിറമാക്കി കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നത്. നീലയും വെള്ളയുമാണോ, വെള്ളയും ചുവപ്പുമാണോ, നീലയും മഞ്ഞയുമാണോ? വെള്ളയും ചുവപ്പും. ഉറപ്പാണോ? ഞാൻ പൂട്ടാൻ പോവാ. ഏ നീലയും വെള്ളയും, ബി വെള്ളയും ചുവപ്പും. വേണമെങ്കിൽ ഒരു ഓപ്ഷൻ മാറ്റിത്തരാം. ബി വെള്ളയും ചുവപ്പും ഞാൻ മാറ്റി. അയ്യോ അയ്യോ, ആ പടവുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ആളെന്ന നിലയ്ക്ക് ബന്ധമൊക്കെ അറിയും. നീലയും അല്ല, മൂന്നാമത്തെ ഓപ്ഷൻ സി നീലയും മഞ്ഞയും. ഇപ്പൊ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, നീലയും വെള്ളയും, നീലയും മഞ്ഞയും. ഏത് വേണം? നീലയും വെള്ളയും വേണോ, നീലയും മഞ്ഞയും വേണോ? നോക്കണ്ട, നീലയും വെള്ളയും. ശരി, നീലയും വെള്ളയും. കരഞ്ഞോണ്ടാ പറയുന്നത്. ഏ നീലയും വെള്ളയും ഞാൻ എടുത്തു വെച്ച് കൂട്ടുന്നു. ഞാൻ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഇത്രയും ടെൻഷൻ അടിച്ചിട്ട്. അപ്പൊ എന്തായാലും ഇത്രയും ടെൻഷൻ ഉള്ളപ്പോഴത്തേക്ക് പരീക്ഷയ്ക്ക് പോലും ഇത്രയും പഠിച്ചിട്ടില്ല, ഒരു പാട്ട് അങ്ങോട്ട് പാടൂ. ജീ ഹമേ മൻസൂര ആപ്കാ യേ ഫൈസലാ, ജീ ഹമേ മൻസൂര ആപ്കാ യേ ഫൈസലാ. പർവർ ശുക്രിയാ ഹസ് കേ അപ്നി സിന്ദഗി മേ കര ലിയാ ശാമിൽ മുജേ ദിൽ കീ ധഡ്കൻ ഠഹര ജാ മിൽ ഗയി മൻസിൽ മുജേ ആപ് കീ. മനീഷ് ഇപ്പൊ ഒരു ഷോ ചെയ്യുന്നുണ്ടല്ലോ, കുക്കിംഗ്. കുറച്ച് ചെയ്തിരുന്നു, കുക്കിംഗ് റിയാലിറ്റി ഷോ ആണോ അതോ ശരിക്കും അറിയാമോ? അല്ല, സത്യത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഷോ വന്നപ്പോ അതിന്റെ മെയിൻ സംഭവം കുക്കിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വന്നുകൊണ്ട് ഒരു പേരുണ്ടാവും, അപ്പൊ പേരനെ കൂടെ സഹായിച്ചുകൊണ്ട് നമുക്കങ്ങനെ പോവാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന്റെ അകത്തുള്ള വലിയ വലിയ നുറുക്ക് വിദ്യകൾ, അടുക്കളയുടെ നുറുക്ക് വിദ്യകൾ, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ പഠിച്ചു വന്നു. ചിലര് പറയുന്ന ഈ പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ആയിരുന്നെങ്കിൽ കാര്യമായിട്ട് നോക്കിയേനെ. അഭിനയ ജീവിതത്തിലെ അച്ഛൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്? അച്ഛനൊക്കെ തുടങ്ങിയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, CKG തിയേറ്റേഴ്സ് എന്നാണ് നാടക
കളരി സ്റ്റേജാണ്. അപ്പൊ അവരുടെ തന്നെ നാടക ക്യാമ്പുകള്, നാടകം, കുട്ടികളുടെ നാടകം ഇങ്ങനെ അവിടം തൊട്ടേ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെയാണ്, ആ കളരി തന്നെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അഭിനയം സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അച്ഛൻ നാടകങ്ങൾ ഒരുപാട് ചെയ്തതിന് ശേഷം അച്ഛൻ സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങി, സീരിയലുകൾ വന്നു. അവസാന കാലഘട്ടത്താണ് അച്ഛൻ മുൻഷിയിൽ വന്നു തുടങ്ങി. ഇപ്പൊ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ സിനിമകൾ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പടങ്ങൾ ചെയ്തു കാണും. കൂടുതലും സീരിയൽസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സീരിയൽ കണ്ടിന്യൂസ് ആയിട്ട് ദൈവം സഹായിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് സിനിമകളിലേക്കുള്ള ഒരു ചാൻസുകൾ വളരെ റയറാണ്. അത്രയേ ഉള്ളൂ. തീർച്ചയായും അഭിനയത്തിൽ അങ്ങനെ വേർതിരിവൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള ചാൻസ് വന്നിട്ടില്ല സിനിമയിൽ. വരട്ടെ. അതല്ലേ, എ നീലയും വെള്ളയും ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. മറന്നേ പോയായിരുന്നു. അപ്പൊ നീലയും വെള്ളയും കേട്ടപ്പോ പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഓപ്ഷൻ ഒക്കെ എടുത്ത് കളഞ്ഞു. സോ സവാരി ഗിരിഗിരിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. ചോദ്യം: തെരുവിൽ കിടന്നുറങ്ങുന്ന അമ്പിളി തനിക്ക് ചുറ്റിലും എത്ര കൊതുക് തിരികൾ കത്തിച്ചു? പെട്ടെന്ന് ഇങ്ങനെ എണ്ണിയപ്പോഴേക്കും എത്രയോ ഓൾറെഡി ഒരു സീൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ എണ്ണം. ഞാനും കൊതുക് തിരി ആയിരുന്നു, അതിന്റെ മനസ്സിൽ അതിലൊരു ചോദ്യം വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ എ 5, ബി 4, സി 3. എത്ര കൊതുക് തിരികൾ ഇങ്ങനെ ആക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആക്കുന്നതിൽ എത്രയോ കൂടുതലുണ്ട്. പക്ഷെ ഞാൻ കണ്ടത് പറഞ്ഞാ മതിയോ? നാലാണോ? മനുവിന്റെ ലക്കി നമ്പർ എത്രയാണ്? അങ്ങനെ എട്ട്. എട്ടാണ്? എട്ടില്ല. മധുവിന്റെ? എന്റെ ആറാണ്. ആറുമില്ല. അപ്പൊ ഭാഗ്യമില്ല. 5, 4, 3. എത്ര കൊതുക് തിരികൾ? ഇവിടെ 4, ഞാൻ 3 പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഏത് ശരി ഉത്തരം എടുക്കും? ഞാൻ ഓപ്ഷൻ എടുത്ത് കളയണോ? ഒരു ഓപ്ഷൻ വേണേ കളഞ്ഞ പിന്നെ അത്ര ടെൻഷൻ കുറയില്ലും. കളയാം. ഒരു ഓപ്ഷൻ മാറ്റിത്തരാം. ഇവിടെ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. വളരെ റെയറായിട്ടേ നമ്മളിങ്ങനെ ഓപ്ഷൻ മാറ്റി കൊടുക്കാറുള്ളൂ, മാച്ച് കൊടുക്കാറുള്ളൂ. ഓക്കെ ഓക്കെ. ഓപ്ഷൻ ബി 4 ഞാൻ. ആദ്യം എന്ത് തീരുമാനിക്കുന്നു അതങ്ങ് എടുത്ത് കളയുന്നു. പിന്നെ 5 അല്ലേ? 3. ഒരാൾക്ക് ഉറങ്ങാൻ എത്ര അല്ലേ? ഒരാൾക്ക് ഉറങ്ങാൻ വേണ്ടി എത്ര ഉറങ്ങാൻ അത് മതി. പക്ഷെ അമ്പിളി ആയതുകൊണ്ടാണ് ഒരു ഡൗട്ട്. പിന്നെ 3 കുടിക്കണോ? ഒരു തരം, രണ്ട് തരം. കാവിലമ്മേ ശക്തി പോയി. ഓപ്ഷൻ സി 3. ഓക്കെയാണോ? ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. എല്ലാ തരം ഗാനങ്ങളും പാടാൻ മധു ശ്രമിക്കുന്നുണ്ട്. ഇത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ അതോ അങ്ങനെ? അങ്ങനെയില്ല. എനിക്ക് ഞാനിപ്പോ ട്രൈ ചെയ്യുന്ന പാട്ടൊക്കെ എനിക്ക് ഗസലാണ് ബേസ്. പക്ഷേ ഇപ്പൊ നാടൻ പാട്ട് പാടുന്നു എന്ന് വേണ്ട, ബാക്കിയുള്ള എല്ലാ ജോണറിലുള്ള പാട്ടുകളും പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനത് ആ പാട്ടിനെ ജോണറായിട്ട് കണ്ടുകൊണ്ട് പാടുന്നതല്ല. അതിനൊരു അതിന്റെ ആ ബ്യൂട്ടിയും ആ ഫ്രേസും അതിന് കൊടുക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻ നമ്മൾ കൊടുത്ത് പാടുമ്പോൾ അതങ്ങനെ അങ്ങനെ ആയി വരുന്നതാണ്. ഞാനത് എനിക്കിഷ്ടമുള്ള കൈൻഡ് ഓഫ് തന്നെയാണ്. ഇതുവരെ ഞാൻ പാടിയിട്ടുള്ളതൊക്കെ എനിക്കിഷ്ടം ഉണ്ടായിട്ട് ഞാൻ പാടിയതാ. ഒരുപാട് നല്ല കോമ്പോസിഷൻസ് തന്നെയാണ് ഞാൻ പാടിയിട്ടുള്ളതൊക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ജോണർ ആദ്യം ശ്രദ്ധിച്ചിട്ടല്ല പാടുന്നത്. ആ പാട്ടിൻ്റെ ആ വരികളും ആ ട്യൂണും ഡിമാൻഡ് ചെയ്യുന്ന എന്ത് എക്സ്പ്രഷൻ ആണോ അത് അവിടെ കൊടുത്തു പോകുന്നു. എന്ത് പാട്ട് തരുന്നു അത് പാടുന്നു. അതാണ് അതിന് വേണ്ടുന്ന രീതിയിൽ അത് അങ്ങ് എന്താ പറയാ, അത് എക്സ്പ്രസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ. സോ
പൂച്ചക്കണ്ണുള്ള ആൺകുട്ടി ഗുണവും ദോഷവും ഉണ്ടല്ലേ, അതോ ഗുണം മാത്രമേ ഉള്ളൂ അതോ ദോഷം മാത്രമേ ഉള്ളൂ? അല്ല, ആദ്യം പറഞ്ഞാണ് കറക്റ്റ്, ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇൻഡസ്ട്രിയിൽ ഇപ്പം ഈ കണ്ണുള്ള മെയിൽ ആക്ടേഴ്സുകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം പുതിയതായിട്ട് ആരെങ്കിലും വന്നു എന്നെനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് എന്റെ ഇതുവരെയുള്ള എന്റെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളൊക്കെ എന്ത് പറയും, ചേട്ടന്റെ പൂച്ചകളെ എനിക്ക് ഇഷ്ടമാണെന്ന് അറിയോ? അങ്ങനെ ഒരുപാട് പേര് 90% പറഞ്ഞിട്ടുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്. വാങ്ങിച്ചു വെച്ചാലും അല്ല, അതാ ഞാൻ പറഞ്ഞ ആ ദോഷവശം വേണമെങ്കിൽ ഒരു ലെൻസിൽ ലെൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിടാം. അല്ല, ഞാൻ ഈ പറഞ്ഞ ലെൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ബ്ലാക്ക് ഞാൻ വെച്ചു. വെച്ചോ? ബ്ലാക്ക് ചേരുന്നില്ല, അത് ചേരില്ല, ചേരുന്നില്ല. അത് എന്തോ എനിക്ക് തന്നെ അത് ഒരു അത് അത് റയറാണല്ലോ, ബ്ലാക്ക് ആരെങ്കിലും ചൂസ് ചെയ്യാന്ന് പറയുന്നത് വളരെ റയറാണ്. എല്ലാവരും പൂച്ചക്കണ്ണയിലെ ബ്ലൂ ഷെയ്ഡ് ഇതൊക്കെയാണ് പ്രിഫർ ചെയ്യുക. അപ്പം ഞാനിതുപോലെ എനിക്കൊരു ഓപ്പോസിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി ഞാൻ വെച്ചു നോക്കി. വെച്ചു നോക്കിയപ്പോൾ ഈ ചില സിനിമകളിൽ ഈ വിക്രം ഒരു സിനിമകളിൽ ഏതോ ബ്ലാക്ക് കൊണ്ടു വെച്ചിട്ട് ഒരു പ്രത്യേക ബ്ലാക്ക് ഇല്ല, ഒരു ഡാർക്ക് ബ്ലാക്ക് അതുപോലെയൊക്കെ. അപ്പം അത് ചേരില്ല എന്ന് തോന്നി, എടുത്തങ്ങ് മാറ്റി. പിന്നെ നമ്മളെ തന്നെ മതി, ദൈവം തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ സുന്ദരമായിട്ട് പാകും. സോ ഓപ്ഷൻ സി 3, കാവിലമ്മ കനിഞ്ഞില്ല കുഞ്ഞെ തെറ്റിപ്പോയി. ഓപ്ഷൻ എ 5 ശരി ഉത്തരം. ഞാൻ നിങ്ങൾ പറഞ്ഞ 4 മാറ്റി തന്നിട്ടും നിങ്ങൾ വീണ്ടും 3 തന്നെ പിടിച്ചിരുന്നു. ഓക്കെ, സാരമില്ല, വിട്ടുകള, ഇതൊക്കെ സംഭവിക്കും അല്ലേ. ലാസ്റ്റ് സെഗ്മെന്റിൽ കയറുകയാണ് രാജമാണിക്യം. റെഡി? ഓക്കെ, രാജമാണിക്യം. ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്, 10 സെക്കൻഡ്. ചോദ്യം, അമ്പിളി എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്ന നടൻ ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10 സെക്കൻഡ്സ്. 9, 8, 7. അർജുന അശോകൻ. ആണോ? അർജുന അശോകൻ. അയ്യോ, ഇപ്പൊ കഴിഞ്ഞല്ലോ, 10 സെക്കൻഡ്സ് കഴിഞ്ഞു. ഇനിയിപ്പൊ വേറെ കാര്യമൊന്നുമല്ലേ, ആ പാട്ടില്ല, എന്താണ് നേരത്തെ പാടിയ പാട്ടുണ്ടല്ലോ, എന്താണ്? എന്നാലൊരു കാര്യം പറയട്ടെ, ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ. 18,000 സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ലാസ്റ്റ് ഫഹദ് ഫാസിലിന്റെ ഒരു വോയിസ് ഓവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങനെയാണ്, എനിക്ക് ഇത് വരണേ ഇല്ല, കാരണം ചെറിയൊരിടത്ത് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടാണുള്ളത് ബീച്ചിൽ. അപ്പൊ മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് പുലി ഇതിനകത്ത്? രണ്ട് പുലികൾ. ആടി രണ്ട് പുലിപ്പട്ടം. താങ്ക് യു വെരി മച്ച്. ഈ ഷോയിൽ വരികയും കുറച്ച് പാട്ടുകൾ പാടുകയും നമ്മൾ എന്താ പറയുന്നത്, കുറച്ച് രസകരമായ മൂമെന്റ്സ് നമ്മൾ കൊണ്ടുപോയി. പ്രേക്ഷകർക്കും അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കാണും. പക്ഷെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു യുഗ്മഗാനം പാടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷം അല്ലേ? ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വീഴവേ, പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവല. Thank you. Thank you very much. Good night, Swire. ഞങ്ങളെല്ലാവരോടും വള്ളത്തിൽ കയറി, ഭയങ്കര ഇരുട്ട്, അപ്പൊ ടോർച്ചൊക്കെ അടിച്ചാ കയറിയേ. ഒരു ഒന്നുമല്ലാത്ത സ്ഥലത്ത് വന്നപ്പം വള്ളത്തിനകത്ത് നിന്ന് ഭയങ്കര തെറി പാട്ട്. നോക്കിയപ്പോ ഒരാള് വള്ളത്തിൽ കിടക്കുക, അവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണ്ടയാത്. അപ്പൊ അയാള് വഴിതെറ്റിച്ച് വള്ളം കൊണ്ടുപോവുക ഇവരെ സ്വാധീനിച്ചിട്ട്. ചെന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോണ്ട് ഇയാൾ ഒരുപാട് ഇയാളെ ഉപദ്രവിച്ചു, കാരണം അദ്ദേഹം മദ്യപിച്ചിട്ട് കിടന്ന കാരണം
എല്ലാവരും പെണ്ണുങ്ങൾ ഉൾപ്പെടെ അയാളെ ഉപദ്രവിച്ചു. കാരണം രക്ഷപ്പെടണ്ടേ നമുക്ക്. പൂക്കാര പൂക്കാര കൈക്കുമ്പിളിൽ നിന്നൊരു പൂത്തരുമോ, പൂക്കാര പൂത്തരുമോ. പാട്ട് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണേ. അപ്പൊ എല്ലാവരും കൂട്ടത്തിലാണല്ലോ പാടുന്നത്. അപ്പൊ ആർക്കോ ഒരാൾക്കൊരു സംഗതി കൂടുതൽ വരുന്നത്. അപ്പൊ സാറ് ചോദിച്ചു, ഇത് ആരാണ് കുട്ടപ്പ ഭാഗവതര്? അപ്പൊ ആരും മിണ്ടിയില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പാടിപ്പിച്ചപ്പോ ആരാ ഞാന്.